ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് ഓംലെറ്റ് ആണ്, പക്ഷേ വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മയോണൈസ്, മുട്ട, ബ്രെഡ്, സോസ്. ഈ 4 എണ്ണമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അത് ആദ്യം തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അല്പം ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് മതി, സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിതാ അല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഉപ്പ് കാരണം അവിടെ ഇവിടെ ഇങ്ങനെ കൂടുതലും കുറവുമായിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ച് കൊടുക്കുകയാണ്. ഇതാ ഇനി നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചുറ്റുഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ ആവണം. അപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ എടുക്കുക. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തക്കാളി, ഉള്ളി അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. ചീസ് ഇഷ്ടമുള്ളതൊക്കെ ചീസ് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനും വലിയ പാനോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാവുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അല്പം കുരുമുളക് പൊടി വിതറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ മയോണൈസ് ഇതുപോലെ നന്നായിട്ട് ആക്കി കൊടുക്കുക. നന്നായിട്ട് ഞാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് മയോണൈസ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതിന് ലേശം ടൊമാറ്റോ സോസ് എടുക്കുകയാണ്. ടൊമാറ്റോ സോസ് ഞാൻ അതിൻ്റെ മൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അല്ല, ഞാൻ മൊത്തത്തിൽ അതിലേക്കാവുമെന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അത് നന്നായിട്ട് ഇതാ എരിവിഷ്ടമാണ്, അതുകൊണ്ടാണ് അല്പം കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി 2 സൈഡും ആ ഒരു സൈഡ് മടക്കിയിട്ട് കൊടുക്കുക. ഈ സൈഡും നമ്മൾ മടക്കിയിട്ട് കൊടുക്കണം. 4 ഭാഗവും ശരിക്കും മടക്കാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള പാൻ ഇത്ര വലുപ്പമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് മടക്കിയെടുക്കുക. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഇനി ഇതിനെ ഞാൻ പീസ് പീസ് ആക്കുകയാണ്. ഇത് സാധാരണ നമ്മളെ ഈ തട്ടുകടയിലൊക്കെ കിട്ടാറുണ്ട് ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിച്ചാൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മളിതാ കുറച്ചുകൂടി ഞാൻ മയോണൈസ് അതിന് മുകളിലോട്ട് തൂവി കൊടുക്കുകയാണ്. ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഡിഷ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും ചെയ്ത് നോക്കണം. കമൻസ് നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നോട് പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.